ആഴ്ത്തി തരികയാണ് ചെയ്തത്. നമ്മളൊന്നും അറിഞ്ഞില്ല. സ്റ്റാഫ് വന്ന് അവർക്ക് കാർ പോർച്ചിൻ്റെ അകത്ത് വരെ ഇടാൻ പറ്റും. കാർ കയറിയാലൊന്നും പൊട്ടിപ്പോകത്തില്ല. ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചു ഇതേ നമുക്ക് നല്ല ടാങ്ക് ഇടണം, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വിരാസലിയാണ്, നേരെ ടാങ്കിൻ്റെ പണിയൊന്നും ആയില്ലെങ്കിൽ ഒട്ടാക്കേന്ന് വന്ന് നമ്മൾ സൈറ്റ് കാണും. ആദ്യം രാവിലെ വിളിക്കുകയാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ വാട്ടർ ടാങ്ക് പോകുന്നുണ്ട്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപനപ്പൻ, വെൽക്കം ടു അവർ ചാനൽ. ഇപ്പോൾ നമ്മുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും സെപ്റ്റിക് ടാങ്കിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫെറോ സിമെൻറ്റിൽ ചെയ്തിരിക്കുന്ന സെപ്റ്റിക് ടാങ്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നോക്കിയേ, ഈ ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. പുതിയ വീട് വെച്ച സമയത്ത് നമ്മൾ വെച്ചിരുന്നത് കോൺക്രീറ്റ് വലിയ ടാങ്കൊക്കെ താത്തിയാണ് ചെയ്തത്. ശരിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് ഈ ടാങ്ക് കണ്ടപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയർ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോഴാണ് ഇത് വെച്ചാൽ മതിയെന്ന് മനസ്സിലായത്. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഈ വീടിന് വേണ്ടി. ഒരെണ്ണം ഒരു സെപ്റ്റിക് ടാങ്ക് ഇവിടെ വെച്ചു, അതുപോലെ തന്നെ ഒരെണ്ണം അപ്പുറത്തെ വശത്താണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ മരത്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് സ്പേസ് ഒന്നും ഇല്ലാത്തവർക്ക് ഈ സെപ്റ്റിക് ടാങ്ക് നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കിപ്പം അപ്പുറത്തെ ടാങ്ക് കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ താത്തിയിരിക്കുന്നത് ഈ സ്പേസിലാണ്. നോക്കിയാൽ നിറയെ മരങ്ങളും തെങ്ങും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ടാങ്ക് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ടാങ്ക് ഈ ഫെറോ സിമെൻറ്റിൻ്റെ സെപ്റ്റിക് ടാങ്ക് താത്തുന്നതാണെന്ന് തോന്നി. അതിൻ്റെ സോക്ക് പിറ്റ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഇതാണ്, ഇത് അവർ ശരിക്കും ഇവിടെ കൊണ്ടുവന്ന് താഴ്ത്തി തരികയാണ് ചെയ്തത്. നമ്മളൊന്നും അറിഞ്ഞില്ല. സ്റ്റാഫ് വന്ന് അവരുടെ നമ്മൾ പറഞ്ഞിരുന്ന അഭിലാഷാണ് ഇത് ചെയ്തത്. അപ്പോൾ അഭിലാഷിൻ്റെ സ്റ്റാഫ് വന്ന് ഇത് താത്തി തരികയാണ് ചെയ്തത്. നമുക്കിനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഗുണങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് അഭിലാഷിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കൃപാസനം പള്ളിയുടെ തൊട്ടടുത്താണ്. ഞാൻ നമ്മുടെ അഭിലാഷിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു ടാങ്ക് വാങ്ങിച്ചത്. അഭിലാഷെ, ഇപ്പോൾ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഫെറോ സിമെൻറ്റിൻ്റെ ടാങ്ക് നമ്മൾ വീട്ടിൽ വെച്ചു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ, എനിക്ക് കുറേ സംശയങ്ങളുണ്ട്. അപ്പോൾ മറ്റ് ടാങ്കുകളായിട്ടുള്ള വ്യത്യാസവും, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ടാങ്കുകൾ ഉണ്ടെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊന്ന് വിശദമായിട്ട് പറഞ്ഞതാ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലീക്കേജ് വരില്ല. ഇപ്പോൾ ഫെറോയുടെ അർത്ഥം തന്നെ ഇത് കാഠിന്യമേറിയത് അല്ലെങ്കിൽ സ്ട്രോങ് എന്നാണ്. അതായത് പിന്നെ നമ്മളിതിൻ്റെ അകത്ത് മെറ്റൽ വരുന്നില്ല, അത് തന്നെയാണ് ഇത് ലീക്കേജ് വരാത്തതിൻ്റെ പ്രധാന കാരണം. നമ്മളിപ്പോൾ പെരയാണേലും വാർത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യുന്നത് ഇത് പരിക്കിനിട്ട് ചരിച്ചു കളയുക എന്നുള്ളതാണ്. അതായത് വെള്ളത്തിന് സംഭരിക്കാനായിട്ട് കോൺക്രീറ്റിന് ശേഷിയില്ല. മുകളിൽ ഇച്ചിരി വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ താഴത്തെ റൂമിലിരുന്ന് അറിയാൻ പറ്റും ഇന്നടുത്ത് വെള്ളം ഉണ്ടെന്നുള്ളത്, അത് കലിക്കും. അപ്പോൾ അത് പരിക്കിനിട്ട് ചരിച്ച് കളയുക ചെയ്യുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഇപ്പോൾ മഴവെള്ള സംഭരണി എല്ലാവരും ഫെറോസിമെൻറ്റിലാണ് ചെയ്യുന്നത്. ഒരാൾ പോലും കോൺക്രീറ്റ് മഴവെള്ള സംഭരണി ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം ഇത് ലീക്കേജ് വരും. ഇപ്പോൾ മണ്ണിനടിയിൽ ആൾക്കാർ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഇത് സെപ്റ്റിക് ടാങ്ക് ഉണ്ടാക്കി ഇടുമ്പോഴത്തേക്ക് ഇത് ലീക്ക് വരില്ല എന്നാണ്, നമ്മളാരും കാണുന്നില്ല. അപ്പോൾ ഫെറോ ആണെങ്കിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ലീക്ക് വരില്ല. അപ്പോൾ ലീക്ക് വരാത്തതിൻ്റെ പ്രധാന ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ബാക്ടീരിയ വർക്ക് ചെയ്തിട്ട് വേസ്റ്റ് വെള്ളമാക്കി കളയുന്ന ഒരു സിസ്റ്റമാണിത്. ഇത് അതാണ് പെട്ടെന്ന് നിറയില്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ ടാങ്ക് അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇതിൻ്റെ അകത്ത് ബാക്ടീരിയ ആടാകാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടിൽ നിന്ന് പിന്നെ കൃത്യമായിട്ട് വെള്ളം പോവാണ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നോ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ വന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയാണ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വേറെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഹാഫ് ഷട്ടർ. ഇതിൻ്റെ ഹാഫ് ഷട്ടർ എന്ന് പറയുന്നത് ഒറ്റ ഫ്രെയിമിൽ ചെയ്തു പോകുന്നതാണ്. ഈ പിന്നെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഹാഫ് ഷട്ടറാണ്. അത് വേണമെങ്കിൽ കാണാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹാഫ് ഷട്ടറാണ്. അതായത് നമ്മൾ ഫുള്ള് വെള്ളം നിറച്ചിട്ടാണ് നമ്മൾ ഈ ടാങ്ക് ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ ഫ്രഷായിട്ട് വരുന്ന വേസ്റ്റ് 3 മണിക്കൂറോളം പൊങ്ങി കിടക്കുക. അത് നേരെ ഓടി ഇതിൽ തട്ടിയിട്ട് ഹാഫ് ഷട്ടറിൽ തട്ടിയിട്ട് താഴെ അടിയും. എന്നിട്ട് തെളിവെള്ളമായിരിക്കണം രണ്ടാമത്തെ അറയിൽ വരേണ്ടത്. ഇതാണ് ഫസ്റ്റ് അറ. അതെ, ഇത് ഇവിടെ നിന്നാണ് ഇന്ന് വരുന്നത്. അതെ, എന്നിട്ട് ഇതിൽ തട്ടിയിട്ട് താഴെ അടിയണം. അത് കഴിഞ്ഞിട്ടാണ് വെള്ളം മാത്രമായിരിക്കണം ഇപ്പുറത്തേക്ക് വരെ. ഇൻ കേസ് എന്തെങ്കിലും തരിയുണ്ടെങ്കിലും അതും താഴെ അടിഞ്ഞിട്ട് തെളിവെള്ളമായിരിക്കണം ഔട്ടിലേക്ക് പോകാൻ. അപ്പോൾ ആ വെള്ളം ഇതുവഴിയാണ് വരുന്നത്. അതെ അതെ, പൊക്കത്ത് കൂടിയാണ് വരുന്നത്. അതായത് വേസ്റ്റ് വെയിറ്റുള്ള സാധനം താഴെ അടിഞ്ഞിട്ട് തെളിവെള്ളമായിരിക്കണം ഇങ്ങോട്ട് വരിക. ഇൻ കേസ് എന്തെങ്കിലും തരി ഉണ്ടെങ്കിലും അത് താഴെ അടിഞ്ഞിട്ട് ശരിക്കും തെളിഞ്ഞ വെള്ളമാണ് ഔട്ടിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇത് താത്തുന്ന സമയത്ത് എന്തുമാത്രം വെള്ളം ഇതിനകത്ത് അടിച്ചിടും? അല്ല, നമ്മളിത് ഫുള്ള് വെള്ളം നിറച്ചിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫുള്ള് വെള്ളം ഒരു തവണ ഫ്ലഷ് ചെയ്താൽ ഔട്ട് വഴിയാണ് വെള്ളം പുറത്ത് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാഫ് ഷട്ടർ മിക്ക സ്ഥലങ്ങളിൽ ഇവർ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സെപ്പറേറ്റ് പീസ് ഒട്ടിച്ചെടുക്കുക ചെയ്യുക. കാരണം ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവത്തില്ല. ഇതിന് ചെറിയൊരു ഗ്രൗട്ട് വെച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള ദോഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വെള്ളത്തിൽ കിടക്കുമ്പോൾ ഇത് അടന്നു പോകും. അടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാം നേരെ ഫ്രഷ് ആയിട്ട് വരുന്ന വേസ്റ്റ് നേരെ ഓടി ഔട്ടിലേക്ക് പോകും. നമ്മളപ്പോൾ പിന്നെ വേറെ ടാങ്കറുകാരെ വിളിച്ച് പിന്നെ കോരിക്കുമ്പോഴത്തേക്കും മിക്കവരും പറയുന്നതാണ് ഫ്ലഷ് ചെയ്തിട്ടേ പോകുന്നില്ല, വേസ്റ്റ് ഒട്ടില്ല. അത് ഈ ഹാഫ് ഷട്ടറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ട് സംഭവിക്കുന്നത്. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രെയിമാണ്. അപ്പോൾ ഫ്രെയിമിൽ തന്നെ ഓൾറെഡി നമ്മൾ ഹാഫ് ഷട്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇത് അത് സ്റ്റാർട്ടിങ് ആദ്യം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഏറ്റവും മുമ്പിൻ്റെ കമ്പി നമ്മളിത് ക്യാപ്സൂൾ പോലെ തന്നെ വെൽഡ് ചെയ്തെടുക്കും. ഓൾറെഡി ആ പിന്നെ ടാങ്ക് ഫുള്ള് ഒറ്റ ഇതിൽ തന്നെ വെൽഡിങ്ങാണ്. നമ്മൾ കമ്പി കൊണ്ട് കെട്ടുക പോലും അല്ല ചെയ്തിരിക്കുന്നത്, വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. മൊത്തം വെൽഡിങ്ങാണ്. അത് ആദ്യത്തെ സ്റ്റേജ്. എന്നിട്ട് നമ്മളിതേലെ ആണിക്കമ്പി ഓടിക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ് നേരെ ചിക്കൻ മെഷ്. ഇതാണ് ചിക്കൻ മെഷ്. അതെ അതെ, ആ ചിക്കൻ മെഷ് അതെ. ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ കണ്ടല്ലോ വെൽഡ് ചെയ്തെല്ലാം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് അണിക്കമ്പി ഓടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ അകവും പുറവും നമ്മൾ ചിക്കൻ മെഷിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സൈഡ്, അതെ അതെ, അകവും പുറവും രണ്ട് സൈഡും നമ്മൾ ചിക്കൻ മെഷ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ മാർക്കറ്റുകളിൽ പല ഗേജിലുള്ള കിട്ടും. നമ്മൾ അത്യാവശ്യം നല്ല ഗേജ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഇവിടെയാണ് ഹാഫ് ഷട്ടർ വന്നിരിക്കുന്നത്. അതെ അതെ, ഹാഫ് ഷട്ടർ ഇതിൽ തന്നെ ഉണ്ടാവും. ഇനി അടുത്ത സ്റ്റേജ്, ഇതിന്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ്. ഇത് നമ്മൾ ഗ്രൗട്ട് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ ഇതിന്റെ അകത്ത് മെറ്റൽ വരുന്നില്ല. ഇത് രണ്ടുക്കൊന്ന് റേഷ്യോയിലാണ്, സിമെന്റും എംസാൻഡും രണ്ടുക്കൊന്ന് റേഷ്യോയിൽ. അത് അത്രയും കാഠിന്യമേറിയ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. മാത്രമേ ഉള്ളൂ, ആ അത് രണ്ടുക്കൊന്ന് റേഷ്യോയിലാണ് നമ്മൾ ഗ്രൗട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്താണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും എന്ത് ചെയ്താലും അതിന്റെ അത് ബബിൾസ് ഉണ്ടാവും. ആ ബബിൾസ് കൊണ്ടാണ് ലീക്ക് വരാനൊരു സാധ്യത വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒറ്റ ദിവസം കൊണ്ടല്ല, പല ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ഇത് തേക്കുമ്പോൾ ഓൾറെഡി ഇതിന് കുറച്ച് ബബിൾസ് വരും. നമ്മൾ അടുത്ത ദിവസം അടുത്ത തേക്കുമ്പോഴത്തേക്കും ഈ ആദ്യത്തെ നമ്മൾ ഞങ്ങൾ പറയുന്ന കണ്ണടഞ്ഞു പോകുന്നവരെ ആ ബബിൾസിന്റെ ഹോളെല്ലാം അടഞ്ഞു പോയിട്ട് അടുത്ത ഇതിലായിരിക്കും ബബിൾസ് വരിക. അടുത്ത ഘട്ടമായിട്ട് ഒരു മൂന്ന് നാല് ഘട്ടങ്ങളിലാണ് ഇത് ഒരു ടാങ്കിന്റെ വർക്ക് ഫിനിഷ് ആകുന്നത്. അപ്പോൾ ഒരു ടാങ്ക് ഫിനിഷായി വരാൻ എന്തായാലും 7 ദിവസത്തോളം എടുക്കും. പക്ഷേ നമ്മുടെ പണിക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ അവൻ വേറെ ടാങ്ക് ഫിനിഷ് ചെയ്യുന്ന ദിവസം തന്നെ ഇത് ചെയ്തു വെക്കും. അപ്പോൾ അവന് അത് പ്രശ്നം വരത്തില്ല. അവന് ഇന്ന് വൈകുന്നേരം തന്നെ അത് വെൽഡ് ചെയ്ത് വയ്ക്കും, അത് കഴിഞ്ഞിട്ട് ഗ്രൗട്ട് ചെയ്ത് വയ്ക്കും. അപ്പം ഇന്ന് അത് വേറെ വർക്ക് ഫിനിഷ് ചെയ്യുന്നുണ്ട്, അത് കാണിച്ചു തരാം. ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കഴിയുമ്പോൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പല ഘട്ടങ്ങളായിട്ടാണ് ഒരു ടാങ്ക് തന്നെ തീരുന്നത്. അതുകൊണ്ട് തന്നെ 100% ലീക്ക് വരില്ല. പിന്നെ നമുക്കിപ്പോ സാധാരണ ഗതിയിൽ 4 ടൈപ്പ് വരെയൊക്കെ ഉണ്ട് ടാങ്ക്. പിന്നെ കസ്റ്റമറുടെ ആഗ്രഹം അനുസരിച്ച് നമുക്ക് വലുതും ചെറുതും എങ്ങനെ വേണമെങ്കിലും ചെയ്തു പോകാൻ പറ്റും. നമ്മൾ ഈ ടാങ്കിനെന്ന് പറയുമ്പോഴത്തേക്ക് 7 പേര് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 15 വർഷത്തേക്ക് ഇതൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് തോന്നും ഇത് നമ്മുടെ വീടുകളിലൊക്കെ വലിയ ടാങ്ക് പണിതിട്ട് പെട്ടെന്ന് അറിയുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, കോൺക്രീറ്റിന് ലീക്ക് വരും, അതിൻ്റെ അകത്ത് ബാക്ടീരിയ വർക്കാവുന്നില്ല. ഇതിൻ്റെ അകത്ത് ബാക്ടീരിയ എങ്ങനെ വർക്കാകണമെന്നുള്ളതൊക്കെ നമ്മുടെ പണിക്കാർ കൃത്യമായിട്ട് പറഞ്ഞു തരും. അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെയുള്ളതുണ്ട്, 4 അംഗങ്ങൾക്കുള്ളതുണ്ട്. പിന്നെ അതിൻ്റെ വലുത് 10 അംഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ട്. പിന്നെ കസ്റ്റമറുടെ ആഗ്രഹം അനുസരിച്ച് ഇപ്പോൾ അവരുടെ വീട്ടിൽ 4 പേരെ ഉള്ളെങ്കിലും ചിലർ 7 പേർക്കുള്ളത് വയ്ക്കും. സെപ്പറേ ടാങ്ക് അല്ലേന്ന് കരുതിയിട്ട് അതിൻ്റെ തൊട്ട് വലുത് വാങ്ങിക്കുന്നതേ ഉള്ളൂ. പിന്നെ കോസ്റ്റ് ബേസിൽ നോക്കിയാലും നമ്മളിപ്പോൾ കോൺക്രീറ്റ് ഈ 10 അംഗങ്ങളുടെ രീതിയിൽ കോൺക്രീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു 75,000 രൂപ വരെ ചിലവ് വരുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ഒരു കട ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും അവരൊരു 70 ലക്ഷം രൂപയുടെ ഒരു വീട് വയ്ക്കുമ്പോൾ ഓൾറെഡി 1 ലക്ഷം രൂപ ടാങ്കിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആട്ടിലാണ് നമ്മൾ എന്നിട്ട് പറയുന്നത്, നിങ്ങളൊരു അതിൻ്റെ മൂന്നിലൊരു ഭാഗം പോലും വേണ്ട, നമ്മൾ ടാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാവും. അതാണ് നമുക്കവിടെ ഒരു വരുന്നൊരു മിസ്റ്റേക്ക്. പിന്നെ പക്ഷെ അറിയാവുന്നവർ തിരക്കി വരുന്നുണ്ട് ഇതിനെപ്പറ്റി അറിഞ്ഞു വരുന്നവർ. ഇതിപ്പോൾ ഒരു പുതിയ മെത്തേഡാണ്, ഇപ്പോൾ കാലത്തിനനുസരിച്ച് മാറുന്നതുപോലെ ഓരോ കാലഘട്ടം അനുസരിച്ചിട്ട് ഓരോരോന്ന് മാറ്റം വരും. ഇപ്പോൾ ഇതാണോ നമ്മുടെ ഏറ്റവും ചെറിയത്? അതെ, ഏറ്റവും ചെറിയതെന്ന് വെച്ചാൽ ഇത് 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. അവരുടെ 4 പേർക്ക് വരെ യൂസ് ചെയ്യാം. അതായത് നമ്മൾ പറയുന്ന 25 ഫ്ലഷ് ആണ്. 25 ഫ്ലഷ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫ്ലഷ് 7 തൊട്ട് 10 ലിറ്റർ വെള്ളം വരെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 250 ലിറ്റർ വെള്ളം തൊട്ടടുത്ത അറയിലേക്ക് പോയാലും ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വരുന്ന വേസ്റ്റ് ബാക്ടീരിയ നിന്ന് വെള്ളമാക്കുവാണ്. ഞാൻ ചിലപ്പോഴും ഞാൻ ഇങ്ങനെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാറുണ്ട്, ഈ അടുക്കളയിൽ തൈര് ഉറവാക്കുന്ന സെയിം സിസ്റ്റം തന്നെ, മൊത്തം തൈരും കൂടി അപ്പുറത്തേക്ക് ഒഴിച്ചിട്ട് പിറ്റേ ദിവസം പാലൊഴിച്ചാൽ തൈരാവത്തില്ലല്ലോ. അതേപോലെ തന്നെ അതെ അതെ, കുറച്ച് പിന്നെ ബാക്ടീരിയ ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതിനാണ് അടുത്തതിലേക്ക് പോകുന്നത്. ഇപ്പം അതിൽ കുറഞ്ഞു പോയെന്നും പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഒരു ദിവസം 25 ഫ്ലഷിൻ്റെ അല്ലേ, പിന്നെ ഇന്നലെ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് 50 ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പിന്നെ ബാക്ടീരിയ പിന്നെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളോട് വിളിച്ച് പറയണം, നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, ഇതെല്ലാം ചെയ്തു തരും. അതായത് ഒരു 4 പേരുള്ളൊരു ഫാമിലിക്ക് കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു ഔട്ട്ലെറ്റ് കൊണ്ട് കുഴിച്ചിട്ട് കൊടുക്കും. ഔട്ട്ലെറ്റും വെച്ച് കൊടുക്കും. പിന്നെ ഈ ടാങ്ക് നമ്മൾ തന്നെ സ്പോട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നെയാണ് കുഴിയെടുക്കുന്നത്. കുഴിയെടുക്കുന്നത് കുഴിയെടുത്ത് സ്പോട്ടിൽ, അത് എത്ര ദുർഘടം പിടിച്ച സ്ഥലമാണെങ്കിലും മാക്സിമം നമുക്കുണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് ഒന്നും നശിപ്പിക്കാതെയൊക്കെ തന്നെ ചെയ്ത് അവിടെ ഇറക്കി വെച്ച് തരും. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളിത് 13,500 കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ ചില വീടുകളിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി അല്പം കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ദൂരെ കൂടുതൽ അനുസരിച്ച് എന്തെങ്കിലും ചെറിയ വേരിയേഷനും വന്നിട്ടുണ്ട്. എന്നാലും നോർമലി ഒരു മനസ്സിലാക്കാനായിട്ട് ഒരു 13.5 എൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ കുറച്ചൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ദൂരെ കൂടുവാണെങ്കിൽ വ്യത്യാസം വരും. പിന്നെ അതുപോലെ ഏത് പെട്ടെന്നാണ് കേട്ടോ ഇവര് വന്ന് ഈ ടാങ്ക് വന്ന് വെച്ചതും ഇതിന്റെ തൊട്ട് വലുതെന്ന് പറയുമ്പോൾ അതാണ് വരുന്നത്. അത് 35 ഫ്ലഷിന്റെയാണ്.
ഇത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു രീതി തന്നെ, ഫുള്ള് വെള്ളം നിറച്ചിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് 7 അംഗങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഒരു രീതിയിലെന്ന് വെച്ച് കഴിയുമ്പോൾ 4 അംഗങ്ങളല്ല 5 അംഗങ്ങളുള്ളവർ മിക്കവരും 7 പേരുടെ യൂസ് ചെയ്യുന്നത്. അവരവർക്ക് വേണ്ടതിൻ്റെ തൊട്ട് വലുതാണ് മിക്കവരും സെപ്റ്റിക് ടാങ്ക് അല്ലേന്ന് കരുതിയിട്ട് വാങ്ങിക്കുന്നത്. ഇപ്പോൾ 7 അല്ലെങ്കിൽ 8 അംഗങ്ങളുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ വലുത് 50 ഫ്ലഷിലേക്ക് എടുക്കും. അത് പിന്നെ നമ്മൾ പറയാതെ തന്നെ വീട്ടുകാർ പറയും സെപ്റ്റിക് ടാങ്ക് അല്ലേ, എപ്പോഴും ചെയ്യുന്ന കാര്യമല്ലല്ലോ എന്ന് കരുതിയിട്ട് അതിൻ്റെ തൊട്ട് വലുതിലേക്ക് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എത്രയാണ് ഇതിൻ്റെ എമൗണ്ട്? ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി 17,500 ചെയ്യുന്നത് ഔട്ട് ഉൾപ്പെടെ 17,500 എല്ലാം നമ്മുടെ ഇത് തന്നെ, കുഴിയെടുക്കലും എല്ലാം നമ്മുടെ ഇതിൽ തന്നെ വരും, വേറെ സെപ്പറേറ്റ് ചാർജ് ഒന്നും വരത്തില്ല. നമ്മളുടെ വീട്ടിലെ ഈ 2 എണ്ണം വരുന്നത് ഏറ്റവും ചെറുതും പിന്നെ ഈ മീഡിയവും ആണ് നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ. അതെ അതെ, ഇതിന്റെ വലുതാണ്. അപ്പൊ ഇതാണോ നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലുത്? അതെ അതെ, ഏറ്റവും വലുത് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് 10 അംഗങ്ങൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ നല്ല എല്ലാ ടാങ്കിന്റെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാർ പോർച്ചിന്റെ അകത്ത് വരെ ഇടാൻ പറ്റും, കാർ കയറിയാലൊന്നും പൊട്ടിപ്പോകത്തില്ല. ഇതിന്റെ 2 പ്രത്യേകത, ഒന്നാമത്തത് ആദ്യം കാണിച്ചല്ലോ നമ്മൾ പിന്നെ വെൽഡ് ചെയ്ത് ഇതെല്ലാമാണ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സ്ട്രോക്ക്. 2 ഇതിന്റെ ആ ഷേപ്പിന്റെ ഒരു പ്രത്യേകത, ഒരു പോയിന്റിലേക്ക് വെയിറ്റ് കേന്ദ്രീകരിച്ച് വരത്തില്ല, ക്യാപ്സൂൾ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ വരത്തില്ല. നമ്മൾ ഒത്തിരി പാടില്ല, ടൗൺ ഏരിയകളിൽ മിക്കയിടത്തും കാർ പോർച്ചിന്റെ അകം പിന്നെ മൊത്തം സെപ്റ്റിക് ടാങ്കാണ് നമ്മൾ ചെയ്യുന്നത്. മൂടാം, ഒരു പ്രശ്നമില്ല, കാർ പോർച്ച് കാർ കയറി ഇടാം, ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട്. നമുക്ക് താഴെ വേണേലും ഇടാം, പക്ഷെ പിന്നെ ചില ഏരിയയിൽ ഇപ്പം പിന്നെ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവിടുത്തെ പ്ലംബർമാർ പറഞ്ഞിട്ട് ടാങ്ക് നമ്മൾ പൊക്കിയിടാറുണ്ട്. അത് അവരുടെ ആ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ടാങ്ക് പൊക്കിയും താത്തി ഇടാം. പിന്നെ സാധാരണഗതിയിൽ നമ്മൾ പിന്നെ നോർമൽ ഒരു വീട്ടിൽ ഇടുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു 4-5 ടാങ്ക് പൊക്കിയാണ് ഇടുക. പക്ഷെ പോർച്ചിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പൊക്കിയിടാൻ പറ്റില്ല, അത് താത്തി തന്നെ ഇടും. പക്ഷെ അത് കാർ കയറിയാലൊന്നും പൊട്ടില്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. പിന്നെ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേറെ ചെയ്യാം, ഇതാണ് ഏറ്റവും വലുതെന്ന് വെച്ചാൽ ഇതിലും വലുതും ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാം. നമുക്ക് ഒന്നെങ്കിൽ അവിടെ സ്പോട്ടിൽ വന്ന് നമ്മൾ ചെയ്തു തരും, നിങ്ങൾക്ക് ഇച്ചിരി വലുത് വേണം എന്ന് പറയണമെങ്കിൽ നമ്മൾ അവിടെ വന്ന് നിന്ന് ചെയ്തു തരും അവിടെ ഇറക്കാൻ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗേറ്റ് തീരെ ചെറുതാണ് അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട്, കുഴപ്പമില്ല, നമ്മൾ അവിടെ വന്ന് തന്നെ ചെയ്തു തരും. എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാം, ചെയ്യാൻ തയ്യാറാണ്. ഇതാകുമ്പോഴത്തേക്ക് നമ്മൾ 21,500 ചെയ്യുന്നത്. നമ്മൾ സ്പോട്ടിൽ കൊണ്ടുവന്ന് കുഴിയെടുത്ത് വെക്കും, ഔട്ടും ഉണ്ടാവും. ശരിക്കും ഇത്രയും വലിയൊരു ടാങ്ക് 21,500 കിട്ടുന്നത് വലിയൊരു നേട്ടമാണ്. കാരണം ഞങ്ങൾ 5 പേരുള്ളവരാണെങ്കിൽ പോലും നമ്മൾ ആ വലിയൊരു ടാങ്ക് അവിടെ സെറ്റ് ചെയ്തായിരുന്നു പഴയ വീട്ടിന്. അപ്പൊ അതിന് നല്ലൊരു എമൗണ്ട് ആയി, ഫുൾ കോൺക്രീറ്റ് ചെയ്ത് നമ്മൾ ചെയ്തത്. അപ്പൊ അതിന് നല്ലൊരു എമൗണ്ട് ആയി, ഒത്തിരി സമയമായി. ഇതാകുമ്പോ നമ്മൾ കൊണ്ടുവച്ചാൽ റെഡിയായിട്ട് റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് കാര്യം നടക്കും. നമ്മളിപ്പോ മനസ്സിൽ വിചാരിച്ചു നമുക്ക് നല്ല ടാങ്ക് കിട്ടണം, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് വിരാസലിയാണ്, നേരെ ടാങ്കിന്റെ പണിയൊന്നും ആയില്ലെങ്കിലും തക്കേന്ന് വന്ന് നമ്മൾ സൈറ്റ് കാണും. ആദ്യം നമ്മളെ ഫോൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യമേ വന്നിട്ട് സൈറ്റ് കാണും, നമുക്ക് ടാങ്ക് കൊണ്ടുവരാനുള്ള സൗകര്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെയാണെന്ന്. അത് കഴിഞ്ഞ് നേരെ പിന്നെ പറ്റുമെങ്കിൽ അന്ന് തന്നെ, മാക്സിമം അന്ന് തന്നെ തന്നെ ചെയ്യും. രാവിലെ വിളിക്കുകയാണെങ്കിൽ അന്ന് തന്നെ നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ അന്ന് തന്നെ നമുക്ക് കാര്യം സാധിച്ചു, എല്ലാം ഫെറോസിയിൽ ഉൾപ്പെടെ നടത്തി മാറ്റാം. അപ്പൊ ഇവിടെ ഇത് നമ്മുടെ സ്റ്റാഫ് ഇവിടെ പണിതുകൊണ്ടിരിക്കല്ലേ. അപ്പം പുള്ളിയുടെ പേരെന്താന്ന് പറഞ്ഞു? സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ എന്നാ അമ്മയുടെ ഉണ്ട് കേട്ടോ. സദ്ദാം ഒരു ഹായ് പറഞ്ഞു. അപ്പൊ ഇത് ഇതിപ്പോ ഫൈനൽ സ്റ്റേജ് ആണോ? അതെ അതെ, ഇത് ഞാൻ പറഞ്ഞല്ലോ പല ഘട്ടങ്ങളായിട്ടാണ് തീരുന്നത്. ഇത് ഏതാണ്ട് ഫൈനൽ സ്റ്റേജ് വരുവാണ്. ഇത് ലാസ്റ്റ് ഗ്രൗട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് സ്റ്റേജിലാണല്ലേ. അതെ അതെ, ഇനി ഒരു 1.5 മണിക്കൂറത്തെ പണി കൂടി ഉണ്ട് പിന്നെ ഇതിന്റെ ഇതൊക്കെ ക്ലിയർ ചെയ്യാനും ഇതിനൊക്കെ ആയിട്ട്. ഇത് ഏകദേശം ഒരു 7 ദിവസത്തോളം ആയി കറക്റ്റ് ഇതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഘട്ടംഘട്ടമായിട്ട് ചെയ്തതാണ്. ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഇനി നമ്മൾ വെള്ളം നിറച്ചിടും. അതങ്ങനെ ഇട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിത് പോകുന്നത്. അതെ അതെ. അപ്പൊ ഇത് നമുക്ക് ആ സോപ്പ് പിറ്റ് ഒന്ന് നോക്കിയാലോ. ഓക്കെ, ഇതാണ് പിന്നെ വലിയ സോപ്പ് പിറ്റ് വരുന്നത്. ഇതിന്റെ സൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അടി ഹൈറ്റ് ഉണ്ട്, 3 അടി വീതിയുണ്ട്. പിന്നെ ഇതിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ 1.5 ഇഞ്ചിന്റെ ഹോളാണ് ഉണ്ടാകുക. അത് തന്നെ വലിയൊരു റിങ്ങിന്റെയാണ്, പക്ഷേ ഡബിൾ ഉണ്ട്. സാധാരണ ഒരു റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 10 ഇഞ്ച് തൊട്ട് 1 അടി വരെയാണ് അതിന്റെ ഹൈറ്റ് വരുന്നത്. ഇത് 2 അടി ഹൈറ്റ് വരുന്നുണ്ട്, 2 റിങ്ങിന്റെ ഹൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മൂടി ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന്റെ ചുറ്റിനും വെൽഡ് മെഷ് ഓടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അകവും പുറം ചിക്കൻ മെഷ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേര് കയറിയാലും പൊട്ടി കൊടുക്കത്തില്ല. ഇപ്പൊ നമ്മളുടെ ഫൗണ്ടേഷന്റെ ഒക്കെ ഇടക്ക് വേര് കയറിയിട്ട് ഫൗണ്ടേഷൻ വരെ പൊട്ടി നിൽക്കുന്ന കാണാൻ പറ്റും. അതായത് കണ്ടിന്യൂസ് വെള്ളം വീഴുക. നമ്മൾ പറഞ്ഞല്ലോ ടാങ്കിന്റെ അത് ഫുള്ള് വെള്ളം നിറച്ചിട്ടാ ഉപയോഗിക്കുക, ഒരു തവണ ഫ്ലഷ് ചെയ്താൽ ഔട്ട് വഴി വെള്ളം വരും. അപ്പം വേര് കയറാൻ പാടില്ല ആണെങ്കിലും, പക്ഷെ വേര് ഇത് വരും. വേര് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതാണെന്നുണ്ടെങ്കിൽ ഫെറോയുടെ ആണെങ്കിൽ പൊട്ടി കൊടുക്കത്തില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് വെൽഡ് മെഷീൻ വേര് അഥവാ കയറിയാലും വേര് അപ്പുറം ഇപ്പുറം വന്ന നമുക്ക്, പക്ഷെ ഇവിടെ വന്നിട്ട് വിണ്ട് കൊടുക്കത്തില്ല. അപ്പൊ എന്തുകൊണ്ടും നല്ലതാണ്, നല്ലത് ഫെറോ സിമെന്റിന്റെ തന്നെയാണ്. നമുക്ക് റഫായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ നേരെ ഒരു കുഴിയിലേക്കൊക്കെ എടുത്തിട്ടാൽ നിങ്ങൾക്ക് പിന്നെ കസ്റ്റമർക്ക് വേണ്ടി വന്നു ഈ ഒരു എറിയോ പൊട്ടിയോ, പക്ഷെ പിന്നെ ഒരു പ്രശ്നം വരത്തില്ല, അത്രയും സ്ട്രോങ് ആണ്.
സംഗതി നല്ലതാണ്, കാരണം വീട്ടിൽ വെച്ചപ്പോ തന്നെ നമുക്ക് ആ ഒരു ഇത് മനസ്സിലായി. ഇല്ല, ഫെറസിമെന്റിന്റെ ഐറ്റത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വാട്ടർ ടാങ്ക് ഉണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ വാട്ടർ ടാങ്ക് പോകുന്നുണ്ട് ഈ റിസോർട്ടുകളിലേക്കും, അല്ലെങ്കിൽ മിക്കയിടത്തും ഇപ്പൊ പിന്നെ വെള്ളം ശേഖരിച്ചിട്ട് അതിൽ നിന്നാണ് ടാങ്കിലേക്ക് പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ ഏറ്റവും നല്ലത് ഫെറസിമെന്റിന്റെ തന്നെ വാട്ടർ ടാങ്ക് ആണ്. അതെ അതെ, ഇത് വാട്ടർ ടാങ്ക് ആണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് വെള്ളം വീണാലും ഫുള്ള് വെള്ളം വരും. നമ്മൾ മറ്റേ സെപ്റ്റിക് ടാങ്കിലാണെങ്കിൽ മൂന്നറകളായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ ഒറ്റ ഒറ്റ ഇത് തന്നെയാണ്. ഇത് തമ്മിലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്രോസ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോർച്ചിന്റെ അകത്ത് വരെ ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനൊക്കെ ഒരു സ്ട്രെങ്തിന് വേണ്ടി മാത്രം ഇങ്ങനെ ഈ രണ്ടെണ്ണം കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ഇത് ഒറ്റ വാട്ടർ ടാങ്ക് ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് നമ്മൾ 2000 ലിറ്ററിന്റെയാണ് വരുന്നത്. 20 രൂപയ്ക്ക് നമ്മൾ സ്പോട്ടിൽ കുഴിച്ച് കൊടുക്കും. നമ്മൾ സ്പോട്ടിൽ കൊണ്ടുവന്ന് കുഴിയെടുത്ത് ഇറക്കി വെച്ച് കൊടുക്കും. കമ്പനിയുടെ പേര് പറഞ്ഞു ഫൈബറിന്റെ അല്ലെങ്കിൽ അതുപോലുള്ള ഇതുമായിട്ട് വെച്ച് പറയുമ്പോഴത്തേക്ക് ഒരു 7 വ്യത്യാസങ്ങൾ വരെ നമ്മൾ ഇത് പറയുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്ത് നമ്മൾ തന്നെ കുഴിയെടുത്ത് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു പ്ലംബിംഗ് കടയിൽ പോയി വാങ്ങിച്ചാൽ പിന്നെ അത് പ്ലംബറുടെ സമയം നോക്കണം, അല്ലെങ്കിൽ അങ്ങനെ വേണം. ഇത് നമ്മൾ തന്നെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തുതരും. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേര് തിങ്ങിയാലൊന്നും പൊട്ടിക്കൊടുക്കത്തില്ല. ഇപ്പോൾ ഫൈബറിൻ്റെ ആകുമ്പോഴത്തേക്കും അവർ വലിയ കമ്പനികൾ തന്നെ പറയുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സൈഡിൽ എന്തെങ്കിലും ഭിത്തി അല്ലെങ്കിൽ വല്ലതും വെച്ച് കൊടുക്കുന്ന പറയും. അപ്പോൾ പിന്നെ കോസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെ വരില്ല. പിന്നെ കോസ്റ്റ് വെച്ച് നോക്കിയാലും അവരുടെ ഇതിനേക്കാളും 2000 ലിറ്ററിനെ ഫെറോ ഫൈബറിന് കൊടുക്കുന്നതിനേക്കാളും റേറ്റ് കുറച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ഒരു സൈഡിൽ നിന്ന് ഇപ്പോൾ എലി കുഴിച്ചോ അല്ലെങ്കിൽ മണ്ണൊലിപ്പോൾ എന്തെങ്കിലും വരുവാണെങ്കിൽ ഫൈബർ കീറി പോകുന്നൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് കോൺക്രീറ്റിനെ പറ്റി പറയാത്ത, കോൺക്രീറ്റ് ഓൾറെഡി ലീക്കിൻ്റെ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് കാരണം കോൺക്രീറ്റിനെ പറയാത്ത. ഇതുമായിട്ട് വ്യത്യാസം, അങ്ങനെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല. അങ്ങനെ എന്തുകൊണ്ടും സംഗതി ആണ്. ഇത്രയും കാര്യങ്ങൾ എനിക്കറിയത്തില്ലായിരുന്നു. ഇത് ഓരോന്ന് ചെയ്തു വരുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. നമ്മള് നമ്മുടെ ലൈഫിൽ ഒരു പ്രാവശ്യമാണ് വീട് വെക്കുന്നത്. ആ സമയത്ത് നമ്മൾ അന്നേരമാണ് നമ്മൾ ഇത് ഓരോന്ന് അന്വേഷിക്കുന്നത്. അപ്പൊ എന്നാലും ഫെറോസിമെന്റിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പം എനിക്ക് അറിഞ്ഞപ്പോ അത് കൂടുതൽ നിങ്ങളിലേക്കും കൂടെ എത്തിക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അഭിലാഷ്, നമുക്ക് ഇതിപ്പോ ആലപ്പുഴയിലാണ്. ആലപ്പുഴ നമ്മുടെ കൃപാസനം പള്ളിയുടെ അടുത്താണ്. നമുക്ക് എവിടെയൊക്കെ സർവീസ് ചെയ്യാൻ കൊടുക്കാൻ പറ്റും? നമ്മളിപ്പോ ആലപ്പുഴ ജില്ലയിൽ മൊത്തം നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. പിന്നെ കോട്ടയത്ത് നിന്നൊക്കെ എൻക്വയറി വരുമ്പോഴത്തേക്ക്, അതായത് ഇപ്പോൾ ആലപ്പുഴ തന്നെ വീട് വെച്ചവർ കോട്ടയത്ത് നിന്ന് വിളിക്കാറുണ്ട്, അവരുടെ ബന്ധുക്കളുടെ അവർക്ക് വേണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ എറണാകുളം പോകുന്നുണ്ട്, എറണാകുളം പിന്നെയും പോകുന്നുണ്ട്. പിന്നെ കൊല്ലത്തൊക്കെ നമ്മൾ 1-2 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ തന്നെ അവർ നിർബന്ധിച്ചിട്ടാണ് നമ്മളങ്ങ് പോകുന്നത്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ അവർ എക്സ്ട്രാ തരും. അന്നേരം കുഴപ്പമില്ല, കാരണം അവിടെ ചെന്ന് ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ പോലും ഇതുപോലെ നല്ല സാധനം അവിടെ എത്തിച്ചുകൊടുക്കും. വേറെ പിന്നെ നമ്മുടെ വണ്ടി തന്നെ ആയതുകൊണ്ട് വണ്ടി കൂലിയായിട്ടല്ല വാങ്ങിക്കുക, എന്തെങ്കിലും ഡീസൽ ചാർജ് ഒരു എക്സ്ട്രാ തന്നുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കി പോകുന്നത്. അപ്പൊ ഇത്രയും സ്ഥലങ്ങളിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവര് അഭിലാഷിനെ വിളിക്കുക, ഞാൻ നമ്പർ താഴെ കൊടുത്തേക്കാം. അപ്പൊ ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. വിളിച്ച് നമുക്ക് വാട്ടർ ടാങ്ക് ആണെങ്കിലും സെപ്റ്റിക് ടാങ്ക് ആണെങ്കിലും എന്ത് കാര്യവും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ച എനിക്കത് പ്രയോജനം ഉണ്ടെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് മറ്റ് ടാങ്കുകളും കൂടെ ഉണ്ടല്ലോ. നമ്മള് ഫെറോടൊപ്പം തന്നെ കോൺക്രീറ്റിന്റെ ഔട്ട്ലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടി ചിലവ് കുറവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ദോഷം പറയാനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വെൽഡ് മെഷ് ചിക്കൻ മെഷ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ ഇത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോകത്തില്ല. നമ്മൾ ഉരുട്ടിയാണ് വണ്ടിയൊക്കെ ഏറ്റുന്നത്, ഉരുട്ടിയാണ് ഇറക്കുന്നത്. പിന്നെ കുറച്ചുകൂടിയൊക്കെ ചിലവ് കുറഞ്ഞിരിക്കാൻ വേണ്ടിയും ചിലർ അത്യാവശ്യം ഒരു കുളിമുറിയിൽ നിന്ന് വെള്ളം പോകാനോ അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ നിന്ന് വെള്ളം പോകുന്നിടത്തൊക്കെ വേണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും കോൺക്രീറ്റിൻ്റെ ഇത് കൊടുക്കുന്നത്. സെപ്റ്റിക് ടാങ്കിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും ഫെറോഡ ഔട്ടർ അല്ല ഫെറോഡ ഔട്ടറേ വെക്കുള്ളൂ, കോൺക്രീറ്റിൻ്റെ ഔട്ടർ വെക്കാറില്ല. ഇത് നമുക്ക് അതിനുള്ള സെപ്റ്റിക് ടാങ്കിന്റെ അല്ല അല്ലാത്തുള്ള വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സിമെന്റ് വർക്കിന്റെ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ മറ്റേ മുള്ളുവേലി സ്ലാബ് മുതൽ അതിന്റെയൊക്കെ വർക്ക് കൂടി ചെയ്യുന്നുണ്ട്. അതന്നെ അതിന്റെയൊക്കെ തൂണ് വാർത്ത് ഇരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ 6 mm കമ്പി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. പിന്നെ കുഴയ്ക്കുന്നതിനെ കൈക്കല്ല, മെഷീൻ ഇട്ട് തന്നെ കുഴച്ച് അങ്ങനെ തന്നെയാണ് ചെയ്തു പോകുന്നത്. അതായത് നേരത്തെ എന്ന് വെച്ചാൽ മിക്സിങ്ങിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു, അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി കുഴ മെഷീനിലിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. അപ്പം ഇതും നമുക്ക് ഇതാകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ഒരു 300 രൂപ മീറ്ററിന് ഒരു 300 രൂപ റേഞ്ചിനൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ പക്ഷേ ഫുള്ള് ഫുള്ള് നമ്മുടെ പണി ഇതെല്ലാം കൂടി. അപ്പം പക്ഷേ അതിൻ്റെ അകത്ത് ഏരിയ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ റേറ്റ് കുറച്ചാണ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ ഏരിയ തീരെ കുറവാണെങ്കിൽ അന്നേരം എന്തെങ്കിലും വണ്ടിക്കൂലി കൂടിയൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അതെ അതെ, സിമെന്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പിന്നെ സൈൻ ബോർഡ് അത് ഇതൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പഞ്ചായത്തിന്റെ ഒക്കെ സൈൻ ബോർഡ് അങ്ങനെ തൊഴിലുറപ്പിന്റെ അഭിലാഷനെ അഭിലാഷനെ വിളിച്ചാൽ മതി. അതെ, സിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അഭിലാഷനെ വിളിച്ചു. നമ്മൾ ഈ ടാങ്കിന്റെ പിന്നെ മൂടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ 3 പീസ് ആയിട്ടാണ് ഇടുന്നത്. നമുക്ക് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റും.
സെപ്റ്റിക് ടാങ്ക് കൊണ്ട് കുഴിച്ചിട്ടാലും നമ്മൾ പണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ ടാങ്ക് മൂന്ന് മറ്റേ ഈ കിളിക്കൂട് പോലെ ചെറുതായിട്ട് തുറക്കുന്ന ടൈപ്പ് അല്ല, മൂന്ന് സ്ലാബ് വെച്ച് അടച്ചിരിക്കുവാണ്. അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കാൻ പറ്റും. അത് ഈ പ്ലംബർമാർ തന്നെ കണക്ട് ചെയ്തിട്ട് അവർ ഗ്രൗട്ട് വെച്ച് വെക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ പിന്നീട് ഒരു പ്രാവശ്യം ഇത് കോരേണ്ടി ഒക്കെ വരുവാണെങ്കിലും ഇത് ഫുൾ ഓപ്പൺ ആക്കാം. മൂന്ന് സ്ലാബ് എടുത്ത് മാറ്റിയിട്ട് ഫുൾ ഓപ്പൺ ആക്കാൻ പറ്റും. സ്ലാബ് ആണെങ്കിലും നമ്മൾ ഇത് 8mm കമ്പി ഇങ്ങനെ ക്രോസ് ആയിട്ട് കെട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മറ്റേ ഈ കാർപോർച്ചിലൊക്കെ ഇടുന്ന കേസുകളിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ 2 ഇഞ്ചിൻ്റെയാണ് ഇടുന്നതെങ്കിൽ 3 ഇഞ്ചിൻ്റെ സ്ലാബാണ് വാർക്ക. അത് നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ, അത് തന്നെ സ്പെഷ്യലായിട്ട് ഓർഡർ തന്നു കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് കമ്പി ഡബിൾ ഇടും, ഡബിൾ കമ്പി ഇട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് കറകയറിയാലും പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൗണിൽ ഒക്കെ താമസിക്കുന്നവർക്ക് ആ രീതിയിൽ ചെയ്തു കൊടുക്കും. നോർമലി ഇത് ഇപ്പം പിന്നെ ഒരു സ്കൂട്ടർ കയറി പോയാലോ അല്ലെങ്കിൽ നമ്മൾ നടന്നു പോയെന്നും പറഞ്ഞിട്ടൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കിപ്പോൾ കാറ് കയറ്റണം അല്ലെങ്കിൽ ഒരു ലോഡ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഡബിൾ ഇട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഫെറോ സിമെൻറ്റ് സെപ്റ്റിക് ടാങ്കിനെക്കുറിച്ച് ഏകദേശം എനിക്കുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ തീർന്നു. എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അഭിലാഷിനെ കോൺടാക്ട് ചെയ്യുക, നമുക്ക് ഈ 3-4 ജില്ലകളിലേക്ക് അഭിലാഷ് എത്തിച്ചു തരും. ടാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ വാട്ടർ ടാങ്ക് ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം, അതെല്ലാം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ, ഒരു ബൈ വാങ്ങി. ഓക്കെ ബൈ.